ഗൈസ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്മി കുട്ടീസ് ചാനൽ. അപ്പോൾ എന്താ ലക്ഷ്മിക്കുട്ടി എന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം. ഈ കാണുന്ന തലമണ്ട അതെൻ്റെ മണ്ട തന്നെയാണ്. കാരണം ഇതാ ഈ വെള്ളം കണ്ടോ, ഈ വരുന്നത് കാപ്പിയോ ചായയോ ഒന്നുമല്ല, ഞങ്ങളുടെ വാഷ്റൂമിൻ്റെ പൈപ്പിലൂടെ വരുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തല എപ്പോഴും കഴുകാറില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വെള്ളം വരുന്നുള്ളതുകൊണ്ട്. അപ്പം നമുക്ക് ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ റുട്ടീൻ കൊടുക്കാം. ഞാൻ ഇപ്പോഴാണ് എൻ്റെ തല ഇത്രയും ഡാൻഡ്രഫ്, കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ തലമുടി നല്ലോണം തന്നെ ആ ഡാൻഡ്രഫിനൊക്കെ ഇളക്കിയിട്ട് നല്ലോണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഈ വീഡിയോ യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, അത് പ്രത്യേകം ചെയ്യണം, മറക്കരുത്. അപ്പം നമ്മളിതാ ഇതേപോലെ മുടി അതിനുശേഷം ഒന്ന് കെട്ടിവെച്ചു, എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സ്കാൽപ്പിൻ്റെ ഭാഗം ഒന്നുകൂടെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബൗളെടുത്ത് അതിനകത്തേക്ക് ഞാൻ കോഴിമുട്ട ഇടുക കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ വളരെ നാച്ചുറലായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ എന്നത്തെ പോലെ ഒന്നും അത്ര വലിയ ഇതാകാത്തത്. പിന്നെ ഈ വീഡിയോയ്ക്ക് അകത്ത് ഒരു ഇച്ചിരി ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുട്ടയുടെ കളറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ടാകും. അതിനുശേഷം ഞാൻ നല്ല തൈര്, ഈ തൈര് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിലൊക്കെ വെക്കാണ്ട് വെക്കാൻ പറ്റും, ഇത് കുടുംബശ്രീകാരുടെ പ്രത്യേകം തൈരാണ്, അതുകൊണ്ട് തന്നെ നല്ല പുളിപ്പും ഉണ്ട്, അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് തലയെ തേച്ച് പിടിപ്പിക്കുക. ഞാൻ മുട്ടയുടെ മഞ്ഞ എടുക്കും, കാരണം എനിക്ക് മണം വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ എടുക്കും. എന്നിട്ട് നല്ലോണം തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത സമയത്ത് ഞാനൊരു കാര്യം ആലോചിച്ചു, എൻ്റെ വാഷ്റൂമിൽ വെള്ളം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാൻ മറന്നുപോയി. ഇനി ഇത് ഇട്ട സ്ഥിതിക്ക് തല കഴുകാണ്ടും പറ്റത്തില്ല, ചെളിവെള്ളത്തിൽ എങ്ങനെ തല കഴുകും, പണി കിട്ടിയല്ലോ കർത്താവേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ്. വാഷ് ബേസിലെ വെള്ളം അത്യാവശ്യം ക്ലിയറാണ്, നമ്മുടെ അവിടുത്തെ പൈപ്പിൽ നിന്ന് വരുന്നത്. സോ അപ്പം ഞാൻ ആ വെള്ളം എങ്ങനെയോ കോരി 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 കുറേ തവണ കോരി നമ്മുടെ ബക്കറ്റിൽ നിറച്ചിട്ടാണ് തല കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്തു, അങ്ങനെ നമ്മൾ കുറച്ച് നേരം 30 മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ ലൈഫിൽ ഡാൻഡ്രഫ് മാറാൻ വേണ്ടി ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇല്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ മാറും, ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ, പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ കിട്ടിയ കുറച്ച് 30 മിനിറ്റ്സിൽ ഞാൻ കുറച്ച് കൊറിയൻ ഡ്രാമാസിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ടു. അങ്ങനെ നമ്മൾ ഹെയർ നോർമലായിട്ട് ഷാമ്പു ഇട്ട് വാഷ്, കണ്ടീഷനൊന്നും ഇട്ടില്ല, ഷാമ്പു ഇട്ട് തന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് ഇതേ ഇതേപോലെ ഉണ്ടായിരുന്നു ഉണങ്ങി കഴിഞ്ഞപ്പം. ഞാൻ ലക്ഷ്മി കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ, ഞാനൊന്ന് മുടി വെട്ടി പണി കിട്ടി, സിനിമാ നടിയാകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ലക്ഷ്മി കുട്ടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കണ്ടില്ലേ, സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും വളരത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.